നമസ്കാരം, തുഷാരയാണ്. വെൽക്കം ബാക്ക് ടു ഡയറി ഓഫ് തുഷാര. അപ്പം ഇന്ന് വലിയൊരു വ്ളോഗൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിലൊരു അതിഥി വന്നു കേട്ടോ. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂമ്പാറ്റയാണ്. പൂമ്പാറ്റേനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഈ ഒരു പൂമ്പാറ്റയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിലെ ഒന്നാണ് ഈ പൂമ്പാറ്റ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർപ്പശലഭം എന്നൊക്കെ പറഞ്ഞിട്ട്, അറ്റ്ലസ് മോത്ത് എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൂമ്പാറ്റ നിബിഡ വനങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു പൂമ്പാറ്റയാണ്. പൂമ്പാറ്റയിലെ നമ്മൾ നിശാശലഭം എന്ന് തന്നെ പറയണം. ചിത്രശലഭവും നിശാശലഭവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ അറ്റ്ലസ് മോത്ത് എന്ന് പറയുന്ന നിശാശലഭമുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെ കാണിച്ചുതരാം. അപ്പോൾ ഈ നിശാശലഭത്തിനെ കണ്ടെത്തിയിട്ടുള്ളത് എൻ്റെ പാപ്പൻ്റെ വീടിൻ്റെ പുറകു വശത്തുള്ള മതിലിനോട് ചേർന്നിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ മേലെയാണ്. അപ്പോൾ കുറേ നേരം അത് അനങ്ങാതെ തന്നെ അവിടെ നിൽക്കുമായിരുന്നു. രണ്ട് ദിവസമായി ഇതിനെ ഈ പരിസര പ്രദേശങ്ങളിൽ കാണുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഒരു ശലഭമാണെങ്കിലും ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും പറക്കാത്തൊരു ശലഭമാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആയുസ് തീരാറായിട്ടുണ്ടാവും. ഈ ഒരു ശലഭത്തിൻ്റെ ശലഭ ജീവിതം എന്ന് പറയുന്നത് ഒരു രണ്ടാഴ്ച മാത്രമാണ്. ആകെ ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 2 മാസമാണ്. മതിലിന്റെ പൊക്കത്തിൽ കയറി നിന്നിട്ട് ബാലൻസ് ചെയ്ത് എടുക്കുന്നതായതുകൊണ്ട് ചെറിയ ഷേക്ക് ഉണ്ടാവും ഇതൊക്കെ. അപ്പൊ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ശലഭത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ് അറ്റ്ലസ് ശലഭം അഥവാ സർപ്പശലഭം എന്ന് നമ്മൾ പറയും. ഇരു ചിറകുകളും വിടർത്തുമ്പോൾ 240 മില്ലിമീറ്റർ നീളം ഉണ്ടാകുന്നതാണ് പറയുന്നത്. പെൺശലഭത്തിന് ഇതിനെ ആൺശലഭത്തിനേക്കാളും കൂടുതൽ ഭംഗിയും അതിൻ്റെ ചിറകുകൾക്ക് വലിപ്പം ഉണ്ടാകുന്നതാണ് പറയപ്പെടുന്നത്. ചിറകുകൾക്ക് പിന്നില് അതിനെ പാമ്പിന്റെ തലയുടെ രൂപം ഉള്ളത് കൊണ്ടാണ് ഇതിനെ സർപ്പശലഭം, സ്നേക് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. രണ്ടാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ഇതിന്റെ ശലഭ ജീവിതത്തിൽ ഇത് ആഹാരം കഴിക്കില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പുഴുവായിരിക്കുന്ന സമയത്ത് കഴിച്ച ആഹാരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ജീവിക്കുന്നത്. പ്രജനനത്തിന് വേണ്ടി മാത്രമായിട്ടാണ് പിന്നീടുള്ള ഇതിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇതിന്റെ വായഭാഗം തീരെ വികസിക്കാറില്ല. ഇതുപോലെ പ്രത്യേകതയുള്ള ഒരു നിശാശലഭത്തെ കാണുവാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും കഴിഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം.